എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗ്രീൻ പീസ് ബട്ടർ മസാല, അതിനു വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം ഗ്രീൻ പീസ് 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇത്. പിന്നെ 1 സവാള അരിഞ്ഞത്, 2 തക്കാളി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി ബട്ടർ ആവശ്യത്തിന്, പിന്നെ ഡ്രൈ സ്പൈസസ് 1 തക്കോലം, 1 ബേ ലീഫ്, 1 കഷ്ണം സിനമൺ, 2 ഏലക്ക, 4 ഗ്രാമ്പൂ, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, കശുവണ്ടി 1 8 എണ്ണം, ഗാർണിഷിങ്ങിന് മല്ലിയില, കസൂരി മെത്തി, ഫ്രഷ് ക്രീം, ആവശ്യത്തിന് വെള്ളം, പിന്നെ ആവശ്യത്തിന് പൊടികൾ, അത് ഞാൻ എന്തൊക്കെയാണെന്ന് ഇടുമ്പം പറയാം, പിന്നെ ആവശ്യത്തിന് എണ്ണ, പിന്നെ ഉപ്പ്. നമുക്ക് ആദ്യമേ ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു കുക്കറിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2 വിസിൽ എടുത്തിട്ട് നമുക്ക് ഓഫാക്കി എടുക്കാം. ഗ്രേവി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതിലോട്ട് നമുക്ക് ഡ്രൈ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം. ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ജീരകം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ എരിവിന് വേണ്ടി 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. തീ കുറച്ച് വേണം ഇത് ചൂടാക്കേണ്ടത്, കരിഞ്ഞു പോകാൻ പാടില്ല. തീ ചൂടാക്കിയെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, കശുവണ്ടി, ഈ ടൊമാറ്റോയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇതും കൂടി ഒന്ന് മൂടി വെച്ചോടിയോ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ടൊമാറ്റോ സവാള മിക്സർ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് അരച്ചെടുക്കാം, നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഗ്രേവിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഒരു അടുപ്പത്ത് പാത്രം വയ്ക്കുക. അതിലോട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ബട്ടർ മസാല ആയതുകൊണ്ട് നമുക്ക് അതിനൊരു കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം.
टेबिस्पून एण का टीसपू जीरक चेत जीरक चूडा नमुक ग्रेवी इोट इटक नमुक अरचव टमाटो ग्रेवी चेरत ई मिक्स कुछ वेलकू चेरत नमुकोटू कुछ वेलकूरी चेरत इलिटे एण तेण वे चूडा नम्बर ग्रेवील नाई वन इन इोट नमुक आवश्यक उप वेवीच ग्रीन पीस चेरत और आवश्यक उप ग्रीन पीस वेवीच चेरत योजिपी मूड़व पत् मिनट मूड़व नमुक तरह नोक नाइट वंद वन इन इोट नमुक कसूरी मेती और टीसपू पंचसार इलाकोट और टेबिस्पून विप क्रीम चेरती रु मिनट चूडा नमुक ग्यास ऑफ नमक ग्यास ऑफ मल चेरत गार्निश नम्बे ग्रीन पीस बटर मसाल इवे रेडी आईटे निष्टपेल ट्राई चेज नोक अभिप्राय लाइक थैंक्स फॉर वाचिंग।